ചില സീനുകളുണ്ട്. അത് ഉണ്ടാക്കി വെച്ചവർ തന്നെ സ്വയം മനസ്സിലെ ഉഫ് മാസ് തന്നെ എന്ന് സ്വയം വിശ്വസിച്ച് ചെയ്യുകയും പക്ഷേ അത് കാണുന്നവരൊക്കെ ചിരിച്ച് മരിക്കുകയും ചെയ്ത സീനുകൾ. അതായത് സംവിധായകൻ ഉദ്ദേശിച്ചത് കൊടൂര മാസ് സീനായിരിക്കും, പക്ഷേ എടുത്ത് വെട്ടിക്കൂട്ടി അടുക്കി പറക്കി സ്ക്രീനിൽ വന്നപ്പോൾ വൻ കോമഡി ആയി പോയ ചില സീനുകൾ. ഞാൻ തൂറി എറിയും നിന്നെ. അത്തരം സീനുകളെ കുറിച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു, അത് 1 മില്യൺ വ്യൂസ് ഒക്കെ കടന്നു പോയിരുന്നു. ഇത് അതിന്റെ രണ്ടാം ഭാഗമാണ്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതുകൂടി കാണാൻ നോക്കണം. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് മതി. പിന്നെ ഒരു പ്രത്യേക അറിയിപ്പുണ്ട്, പേടിക്കണ്ട, പ്രൊമോഷൻ ഒന്നുമല്ല. ശ്രദ്ധിക്കുക, ഈ വീഡിയോയിൽ പറയുന്ന സംവിധായകർക്കോ അഭിനേതാക്കൾക്കോ എഴുത്തുകാർക്കോ കഴിവില്ല എന്നോ അവരൊക്കെ മണ്ടന്മാരാണെന്നോ അല്ല ഉദ്ദേശിക്കുന്നത്. ഒത്തിരി കിടിലൻ സിനിമകളും രംഗങ്ങളും ഒക്കെ നമുക്ക് സമ്മാനിച്ച ഇവർക്ക് പറ്റിയ ചില അബദ്ധങ്ങൾ ഹാസ്യരൂപേണ പറയുന്നുവെന്നേ ഉള്ളൂ. അത് ആ ഒരു സെൻസിൽ എടുക്കാൻ കഴിയാത്തവരാണ് നിങ്ങളെങ്കിൽ, അത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ, നമ്മുടെ ചാനലിലെ തന്നെ മറ്റു വീഡിയോസ് ഒക്കെ നിങ്ങൾ ഒന്ന് ജസ്റ്റ് കണ്ടു. അപ്പോ കൂടുതൽ സമയങ്ങളേ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. വെൽക്കം ടു ഫിൽമി ടോക്സ്. കാപ്പ ഈ അടുത്ത് കണ്ട ഏറ്റവും കിടിലനൊരു കോമഡി സീനായിരുന്നു ഷാജി കൈലാസ് സംവിധാനം ചെയ്ത പൃഥ്വിരാജ് ചിത്രം കാപ്പയുടെ ക്ലൈമാക്സ്. ശരിക്കും നമ്മൾ ഇന്നും കണ്ട് രോമാഞ്ചം കൊള്ളുന്ന ഒത്തിരി മാസ് സിനിമകൾ നമുക്ക് സമ്മാനിച്ച ഒരു സംവിധായകനാണ് ഷാജി കൈലാസ്. മലയാളം മാസ് സിനിമകൾക്ക് പുതിയൊരു മാനം തന്നെ കൊണ്ടുവന്ന ഗംഭീര സംവിധായകൻ. പക്ഷേ കാപ്പയിലേക്ക് വന്നപ്പോ സംഭവം നെയ്സായിട്ട് പാളി. ശരിക്കും സിനിമയുടെ കാസ്റ്റിംഗിലാണ് പ്രധാന പാളിച്ച സംഭവിച്ചത്. അപർണ ബാലമുരളി മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ രാജ്യത്തെ തന്നെ മികച്ച നടിയാണ്. അന്ന ബിന്നും സംസ്ഥാന പുരസ്കാരം നേടിയ കേരളത്തിലെ മികച്ച നടിമാരിൽ ഒരാളാണ്. പക്ഷേ ഓരോരുത്തർക്കും ചേരുന്ന ചില വേഷങ്ങളുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും ഒട്ടും യോജിക്കാത്ത രണ്ട് ക്യാരക്ടറുകളായിരുന്നു കാപ്പ എന്ന സിനിമയിൽ അവർക്ക് ലഭിച്ചത്. മോഹം ഉണ്ടെങ്കിലേ അവനവന് ചേരുന്നതൊന്ന് തയ്പ്പിക്കുക, അല്ലാതെ പാകമാവാത്തത് വലിച്ചു കയറ്റുകയല്ല. അത് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവര് അത്യാവശ്യം ബോറാക്കിയിട്ടുണ്ട്. ഗുണ്ട ബിനു എന്നൊക്കെ കേട്ടാൽ ആരായാലും ചിരിച്ചു പോകും. ഗുണ്ട ബിനു കണ്ണങ്കര കോളനി തോന്നിക്കൽ അടി പിടി വെട്ട് കുത്ത് എന്നിവയ്ക്ക് ഗുണ്ട ബിനു കണ്ണങ്കര കോളനി തോന്നിക്കൽ. ആ പേരും ഡയലോഗും ഡയലോഗ് ഡെലിവറിയും മാസ് എക്സ്പ്രഷനും ഒക്കെ കാണുമ്പോ ഏത് കിങ് ജോങ് ഉൻ പോലും ചിരിച്ചു പോകും. നീ തിരുവനന്തപുരത്തിന് വന്ന് നോക്ക്, തിരിച്ചു പോവില്ല ജീവനോടെ. ഞാൻ വരും, അധികം വൈകാതെ തന്നെ. എബോ ആവറേജ് ആയി മാറുമായിരുന്ന സിനിമയെ ബിലോ ആവറേജ് ആക്കി മാറ്റിയ ക്ലൈമാക്സ്, അത് വല്ലാത്തൊരു കഥയാണ്. ഈ ഒരു ക്ലൈമാക്സ് ഇല്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇതൊരു ബെറ്റർ ക്ലൈമാക്സ് ആയിരുന്നെങ്കിൽ തന്നെ പടം കുറച്ചുകൂടെ ഓടിപ്പോയനെ, അത്യാവശ്യം ഒരു ഹിറ്റായി മാറിയനെ കാപ്പ. ചത്ത കിളിക്ക് എന്തിനാണ് കൂട്. യമണ്ടൻ പ്രേമകഥ, അമർ അക്ബർ അന്തോണി എന്ന സിനിമ മലയാള സിനിമയിൽ കുറച്ചു കാലത്തിന് ശേഷം വന്ന ഒരു പക്ക കോമഡി എന്റർടൈനർ സിനിമയായിരുന്നു. അതുകൊണ്ട് തന്നെ പടം വമ്പൻ ഹിറ്റുമായി. സാധാരണക്കാരുടെ പൾസറിഞ്ഞ് സ്ക്രിപ്റ്റ് ഒരുക്കിയ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സായ വിഷ്ണു ഉണ്ണികൃഷ്ണനും ബിബിൻ ജോർജും തന്നെ ആയിരുന്നു ഈ സിനിമയുടെ വിജയത്തിൽ പ്രധാന പങ്ക് വഹിച്ചത്. ഇതേ ടീമിന്റെ തന്നെ സ്ക്രിപ്റ്റിൽ വന്ന കട്ടപ്പനയിലെ ഋത്വിക് റോഷനും ഇതുപോലെ ഏതൊരു സാധാരണക്കാരനും ആസ്വദിക്കാൻ കഴിഞ്ഞൊരു സിനിമ തന്നെയായിരുന്നു. അതും വൻ ഹിറ്റായി. അതുകൊണ്ട് തന്നെ ദുൽഖർ സൽമാനെ സാധാരണക്കാരുടെ കണ്ണിലുണ്ണിയാക്കാൻ ഇരുവരും ചേർന്ന് സ്ക്രിപ്റ്റ് എഴുതിയ സിനിമയായിരുന്നു ഒരു യമണ്ടൻ പ്രേമകഥ. നമ്മുടെ കൊച്ചി രാജാവ് സിനിമയിൽ ഹരിശ്രേഷകം പറയുന്ന പോലെ കട്ടപ്പനയിലെ ഋത്വിക് റോഷനിൽ പഴംപൊരിയെ രതീഷാക്കി ട്രെൻഡ് ആക്കിയ പോലെ പരിപ്പുവടയെ ചിത്രഗുപ്തനാക്കി ട്രെൻഡ് ആക്കാൻ നോക്കി. രതീഷ് ഞാൻ വിളിക്കുന്നത്, ഇങ്ങനെ ഉറങ്ങാമോ രതീഷ്? നല്ലാണ്ട് പൊരിഞ്ഞ രതീഷ് എടുക്കട്ടെ. ചിത്രഗുപ്തൻ മതി. എന്നാണ് ചിത്രഗുപ്തൻ പരിപ്പട. കട്ടപ്പനയിലെ ആ സീനൊക്കെ കണ്ട് ചിരിച്ചു പറഞ്ഞവരൊക്കെ യമണ്ടനിൽ ഈ സീനൊക്കെ കണ്ടിട്ട് ക്രിഞ്ച് അടിച്ചു. അത്തരത്തിൽ ട്രെൻഡ് ആക്കാൻ നോക്കിയിട്ട് പാളിപ്പോയൊരു പഞ്ച് ഡയലോഗ് ഈ സിനിമയിലുണ്ട്. ദുൽഖർ ഇടക്കിടെ പറഞ്ഞ് കേൾക്കുന്നവരെ വെറുപ്പിച്ച ഒരു ഡയലോഗ്. അപ്പൊ ഓമനക്കുട്ടി, അതോ ഓമനക്കുട്ടി. ഓക്കെ ഓക്കെ എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം ഓമനക്കുട്ടി. ആഞ്ജനേയ സ്വാമി നമോ. എന്തൊരു ക്രിഞ്ചാണാവോ. അയ്യേ മാസ്റ്റർ പീസ്. നമ്മുടെ ഈ വീഡിയോയില് ഈ സീനിനെ കുറിച്ച് പറയുന്നതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ഞങ്ങൾ റിയൽ ഫൈറ്റേഴ്സിന് എതിർപ്പൊന്നുമില്ല. കോളേജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ട് ഒരു കോളേജ്? പറഞ്ഞു വരുന്നത് അജയ് വാസുദേവ് സംവിധാനം ചെയ്ത മാസ്റ്റർ പീസ് ചിത്രം, സോറി മമ്മൂക്ക ചിത്രം മാസ്റ്റർ പീസിനെ കുറിച്ചാണ്. രണ്ടും തന്നെയാണ്. കോളേജിലെ രണ്ട് മരണ മാസ് ടീമുകളാണ് റിയൽ ഫൈറ്റേഴ്സും റോയൽ വാരിയേഴ്സും. വേറെ നല്ല പേരൊന്നും കിട്ടിയില്ലേ മോനെ? സ്കൂൾ ക്ലാസ്സുകളിൽ പോലും കാണില്ല ഇമാതിരി LKG പേരുള്ള രണ്ട് ഗ്യാങ്. പേരൊക്കെ കെട്ടത്തൊന്നും ഈ കോളേജിന്റെ ഗ്രൗണ്ടിൽ വെച്ചാണ് IPL ലേലം നടക്കുന്നത്. ഫൈറ്റേഴ്സും വാരിയേഴ്സും ചലഞ്ചേഴ്സും ചെന്നൈ സൂപ്പർ കിങ്സും എല്ലാം കൂടി ഒരു മജ കോളേജ്. സിനിമ തുടങ്ങുന്നത് തന്നെ ഓരോ ടീം അംഗങ്ങളുടെയും പേരും സ്കോർ ബോർഡും ഒക്കെ കാണിച്ചുകൊണ്ടാണ് ഒരു ക്രിക്കറ്റ് കളി തുടങ്ങുന്ന പോലെ. ഈ ടീം തന്നെ ഒരു കോമഡി ആയിരുന്നെങ്കിലും ഈ ഒരു ഒറ്റ സീൻ
വൻ കോമഡി ആയിരുന്നു. കൊല്ലപാതകി എന്ന് സംശയിക്കുന്ന ഒരു സ്റ്റുഡന്റിനെ പോലീസിന് വിട്ടുതരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഒരു പാവം പാവം പോലീസുകാരൻ. ഉടൻ തന്നെ വേദിയിൽ നിന്ന് അളിയനണീറ്റ് പറയുകയാണ്, ഞങ്ങൾ റിയൽ ഫൈറ്റേഴ്സിനെ എതിർക്കുന്നില്ല. സീൻ വൻ കോമഡി ആയി എന്ന് മാത്രമല്ല, ഇപ്പോഴും ട്രോളുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് റിയൽ ഫൈറ്റേഴ്സും റോയൽ വാരിയേഴ്സും. ഞങ്ങൾ റിയൽ ഫൈറ്റേഴ്സിനെ എതിർക്കുന്നില്ല. ജൂൺ കോളേജ് ക്രിഞ്ച് കണ്ട സ്ഥിതിക്ക് ഇനിയൊരു സ്കൂൾ ക്രിഞ്ച് ആവാം. ജൂൺ എന്ന ഏറെ ഇഷ്ടമുള്ള ഒരു സിനിമയിലെ സീനാണ്. പടം നൈസ് ആണെങ്കിലും ഈ ഒരു സീൻ ക്രിഞ്ച് എന്നൊക്കെ പറഞ്ഞ കാണുന്നവരുടെ തൊലിയുരിഞ്ഞു പോകുന്ന ലെവൽ ക്രിഞ്ച് ഐറ്റം. ദി വൺ ആൻഡ് ഓൺലി ആ സൂര്യ. എടാ ഡ്യൂപ്ലിക്കേറ്റ് ഇന്ത്യൻ കഴിവറടാ മോനെ. ഇതല്ല പിന്നെ അതാണ് സാധനം. ദ ഡെഡ്ലി അസുര ഗാങ്. സ്വന്തമായി ടൈറ്റിൽ സോങ് ഒക്കെ ഉള്ള ടീമാണ് അസുര. കണ്ടോ ഞങ്ങൾ സൂപ്പറാ, തൊട്ടാൽ തൊട്ടതാ, മൂന്നും ഒന്ന് പോൽ ചേർന്നതാ. നമ്മൾ സൂപ്പറാ സൂപ്പറാ എന്ന് സ്വയം പറയുന്ന അസുര ടൈറ്റിൽ സോങ്ങും ഡാൻസും കഴിഞ്ഞ് ലാസ്റ്റ് ഒരു പോസ് ഉണ്ട്. ഇതൊക്കെ കണ്ട് അന്തം വിടുന്ന സ്റ്റുഡൻസിന്റെ എക്സ്പ്രഷൻ ആണ് അതിലും ക്രിഞ്ച്. ഇതിനിടയിൽ കാണുന്ന പ്രേക്ഷകരുടെ റിയാക്ഷൻ എന്താണെന്ന് കൂടി സംവിധായകൻ തന്നെ കാണിച്ചു തരുന്നുണ്ട് ദ ഈ ഒരു ഷോട്ടിൽ. ഉഫ്, ഇജ്ജാതി ബ്രില്യൻസ്. ഇത് പിന്നെ സ്കൂൾ പിള്ളേരാണെന്നെങ്കിലും വെക്കാം. എന്നാ വർഷങ്ങൾക്ക് ശേഷം മുതുക്കന്മാരായ അസുര ഗ്യാങ് റീയുണൈറ്റ് ചെയ്യുമ്പോ ഈ അസുര സോങ് റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നിന്നെ പോലുള്ള ലോക പൊലയാടിമോമാരെ ഉദ്ദേശിച്ചാണ് പണ്ട് അങ്ങേര് പറഞ്ഞത്, വാളെടുത്തവൻ വാളാൻ. സത്യ, ഒരു മാസപടത്തെ സംബന്ധിച്ചിടത്തോളം അതിന് അത്യന്താപേക്ഷികമാണ് പഞ്ച് ഡയലോഗ്. പല രീതിയിൽ പല വെറൈറ്റിയിലുള്ള പഞ്ച് ഡയലോഗുകൾ നമ്മൾ പണ്ട് മുതലേ കേട്ട് ആവേശം കൊണ്ടിട്ടുണ്ട്. പോമോനെ ദിനേശ, സവാരി ഗിരിഗിരി തുടങ്ങി പലവിധം പഞ്ചുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഏയ് സവാരി ഗിരിഗിരി, സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. അതില് മഹാ കോമഡി ആയി പോയൊരു പഞ്ച് ഡയലോഗ് ആയിരുന്നു. പക്ഷേ ഞാൻ കൂള മാസ്കൂൾ. ഈ സിനിമ പോലും പലരും കണ്ടിട്ടുണ്ടാകില്ലെങ്കിലും ഈ ഡയലോഗ് എല്ലാവരും കേട്ടിട്ടുണ്ടാകും. കാരണം സിനിമയുടെ ട്രെയിലറിൽ ഈ ഡയലോഗ് ഉണ്ടായിരുന്നു. ട്രെയിലർ കൊണ്ട് തന്നെ എയറിലായ പടവും ഡയലോഗും. സത്യ, ഞാൻ കൂള മാസ്കൂൾ. ചില മാസ് വേഷങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജയറാമേട്ടൻ ഒരു ഇത്തിരി മസിൽ പിടിക്കാറുണ്ട്. ഒരു ടഫ് ആറ്റിറ്റ്യൂഡ് ഒക്കെ കൊണ്ടുവരാൻ പുള്ളി ശ്രമിക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും അത് പാളിപ്പോകാറാണ് പതിവ്. അത്തരത്തിലൊരു പാളലായിരുന്നു ഈ സിനിമയും ഈ ഡയലോഗും. പക്ഷേ ഞാൻ കൂള മാസ് കൂൾ. അപ്പോ ഇതൊക്കെയാണ് മാസാക്കാൻ നോക്കി കോമഡി ആയി പോയ ചില മാസ് കോമഡി സീനുകൾ. ഇതിന്റെ ഫസ്റ്റ് പാർട്ടിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള മാസാക്കാൻ നോക്കി കോമഡി ആയി പോയ സീനുകൾ ഉണ്ടെങ്കിൽ അവ താഴെ കമന്റ് ചെയ്യുക. പിന്നെ ആദ്യം പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയുകയാണ്, ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള അഭിനേതാക്കൾക്കോ സംവിധായകർക്കോ എഴുത്തുകാർക്കോ ഒന്നും കഴിവില്ല എന്നോ അവരൊക്കെ മണ്ടന്മാരാണെന്നോ ഒന്നും അല്ല ഉദ്ദേശിക്കുന്നത്. ഒത്തിരി കിടിലൻ സിനിമകളും രംഗങ്ങളും ഒക്കെ നമുക്ക് തന്നിട്ടുള്ള പ്രഗത്ഭരായ ഗംഭീര സംവിധായകർക്ക് പറ്റിയ ചില അബദ്ധങ്ങൾ ഹാസ്യരൂപേണ പറയുന്നു എന്നേ ഉള്ളൂ. അത് ആ ഒരു സെൻസിൽ തന്നെ എടുക്കുക. അപ്പോ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ വീണ്ടും വരാം. ഓക്കെ, ബൈ.